ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, സ്ലിഹ കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച സഭ നമുക്ക് നൽകുന്ന സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 10:23-42 തിരുവചനങ്ങളാണ്. നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ഒരു നിയമജ്ഞൻ്റെ പരീക്ഷണ അന്വേഷണത്തിൽ നിന്നാണ് സുവിശേഷങ്ങളുടെ മുഴുവൻ സംഗ്രഹം എന്നതുപോലെ ഈശോ നമുക്കുത്തരം നൽകുന്നത്. പരീക്ഷകർ എല്ലാ കാലത്തുമുണ്ട്. മരുഭൂമിയിൽ ഈശോയെ പരീക്ഷിച്ച ആ പരീക്ഷണം മുതൽ ഇന്നുവരെ എല്ലാ പ്രബോധകർക്കും സഭയ്ക്കും പള്ളിക്കുമെതിരായി പരീക്ഷണം നടത്തുന്ന ആളുകളുടെ സാന്നിധ്യം നവീന മാധ്യമങ്ങളിലൂടെയും സന്നിഹിതമാണ്. അവരോടെല്ലാമായി എന്നും അവിടുന്ന് നൽകുന്ന ഉത്തരം ഇതാണ്: നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും. പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി, പൂർണ്ണ ഹൃദയം എന്ന് പറയുമ്പോൾ അപൂർണ ഹൃദയം, അപൂർണ മനസ്സ്, അല്പസ്നേഹം എന്നുള്ള അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഈശോ ചൂണ്ടിക്കാണിക്കുന്ന പ്രവൃത്തി സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ പ്രവൃത്തിയാണ്. അതാണ് സമരിയക്കാരൻ. സമരിയക്കാരൻ തൻ്റെ യാത്രാ മധ്യയെ മൃതപ്രാണനായി കിടക്കുന്ന ഒരു യാത്രക്കാരനെ കണ്ടുമുട്ടുകയാണ്. കാണുന്ന മാത്രമേ തന്നെ അദ്ദേഹത്തോട് അലിവ് തോന്നുകയും തൻ്റെ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി ഓടി അയാളുടെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ മുറിവുകൾ പരിശോധിക്കുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഞ്ഞും എണ്ണയും ഉപയോഗിച്ച് തനിക്കായി വെച്ചിരുന്ന ആ തൻ്റെ വസ്ത്രങ്ങൾ കീറി മുറിച്ച് അയാളുടെ മുറിവ് വെച്ച് കെട്ടുന്ന സമരിയക്കാരൻ. യഥാർത്ഥത്തിൽ ഈ സമരിയക്കാരൻ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് COVID-19 പശ്ചാത്തലത്തിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന, സ്വന്തം ആരോഗ്യവും ജീവനും കുടുംബവും ഒക്കെ മറന്നുകൊണ്ട് രോഗി ശുശ്രൂഷ ചെയ്യുന്ന അനേകായിരം ആരോഗ്യ പ്രവർത്തകരെയാണ്. ഈ സമരിയക്കാരൻ മുറിവ് വെച്ച് കെട്ടി ആ തന്നോളം വലിപ്പമുള്ള ആ മനുഷ്യനെ തൻ്റെ കഴുതപ്പുറത്തിരുത്തി സത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്രകാരം ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ അതത്ര എളുപ്പമല്ല. ഒരു കുഞ്ഞിനെ മാറത്തിട്ട് കൊണ്ടുപോകുന്ന അമ്മയെപ്പോലെ തൻ്റെ വസ്ത്രത്തിൽ കറ പുരളുമെന്നോ രക്തം പുരളുമെന്നോ ഒന്നും ഭയപ്പെടാതെ അദ്ദേഹം ആ മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സത്രത്തിലേക്ക് കൊണ്ടാക്കുകയാണ്. അവിടെ ചെന്ന് അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയല്ല, ഇനി എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നയാളല്ല സമരിയക്കാരൻ. അയാളോടൊപ്പം ആ രാത്രിയിൽ അദ്ദേഹത്തെ പരിചരിച്ച് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം സത്രം സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു, ഇയാളെ പരിചരിക്കണം, ഞാൻ പോവുകയാണ്, 2 ദിനാറ നിന്റെ കയ്യിൽ സൂക്ഷിക്കുന്നതിന്, നിനക്ക് തുടർന്നുള്ള ചികിത്സയ്ക്ക് ആവശ്യമായ ദിനാറ നൽകിയ ശേഷം വീണ്ടും തിരിച്ചു വരും, അതുവരെ പരിചരിക്കണമെന്ന് പ്രത്യേകിച്ച് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. പിറ്റേന്ന് രാവിലെ 2 ദിനാറ എടുത്ത് സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ നൽകിയിട്ട് അദ്ദേഹം കടന്നു പോവുകയല്ല. ഇയാളെ പരിചരിക്കണം, കൂടുതലായി ആവശ്യമായിരുന്ന ചിലവ് CT സ്കാനോ MRIയോ X-rayയോ ആവശ്യമായതെല്ലാം ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് സമരിയക്കാരൻ കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെ, സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ പ്രവൃത്തി, ഒരു ക്രൈസ്തവൻ ഉണ്ടായിരിക്കേണ്ട ആ പ്രവൃത്തിയുടെ നിറവ് എന്താണ് എന്ന് സമരിയക്കാരൻ്റെ ഉപമയിലൂടെ ഈശോ മനോഹരമായി നമ്മോട് അവതരിപ്പിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട മൂന്നാമത്തെ വായനയിൽ പൗലോസ് ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് വിവാഹ ബന്ധത്തെക്കുറിച്ചാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം നൽകേണ്ട അവകാശങ്ങളും അധികാരങ്ങളെയും കുറിച്ച് പറയുമ്പോൾ സമരിയക്കാരൻ്റെ ഉപമയുടെ പശ്ചാത്തലത്തിൽ ഓരോ കുടുംബങ്ങളും പരിശോധിക്കണം.
സ്നേഹത്തിൻ്റെ നിറവ് ജീവിത പങ്കാളിക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? സമരിയാക്കാരൻ്റെ സ്നേഹത്തിൻ്റെ സമ്പൂർണത കുടുംബ ജീവിതത്തിൽ പുലരുന്നുണ്ടോ? ഓരോ കുടുംബവും പരിശോധിക്കേണ്ടതുണ്ട്. ജീവിത പങ്കാളിയെപ്പോലും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാകുമോ? ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകം ആദ്യ അധ്യായത്തിൽ നിന്നാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ ഹോറേബ് മലയിൽ വെച്ച് ദൈവം ഇസ്രായേൽ സമൂഹത്തോട് ഇപ്രകാരം പറഞ്ഞു, ഈ മലയിൽ നിങ്ങൾ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു. ഇനിയും അമോരിയരുടെ പ്രദേശങ്ങളിലേക്ക്, അവർ സമതലങ്ങളിലേക്ക്, മരുഭൂമികളിലേക്ക്, കടൽ തീരത്തേക്ക് കടന്നു പോകുവിൻ, അവരെ കീഴടക്കി പ്രദേശം സ്വന്തമാക്കുവിൻ എന്ന പഴയ നിയമ സന്ദേശത്തിന് പുതിയ നിയമ നിർദ്ദേശം എന്താണ്? നാം എവിടെയായിരിക്കുന്നുവോ, ദേവാലയത്തിലായിരുന്നു വിശുദ്ധ കുർബാനയെ അർപ്പിച്ചാൽ മാത്രം പോരാ, മറിച്ച് നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ ഒരു നല്ല സമരിയാക്കാരനായി തീർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ക്രൈസ്തവ സാക്ഷ്യം നൽകുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. വായിച്ചു കേട്ട രണ്ടാമത്തെ വായനയിൽ യേശയ്യായുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ സ്വർഗത്തിൻ്റെ സങ്കടമാണ് ദൈവം അവതരിപ്പിക്കുന്നത്. ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവരെന്നോട് കലഹിക്കുന്നു. കാളയ്ക്കതിൻ്റെ ഉടമയെ അറിയാം, കഴുതയ്ക്ക് അതിൻ്റെ യജമാനനെയും അറിയാം, എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല എന്ന് സങ്കടം. ഗ്രഹണശക്തി നഷ്ടപ്പെട്ടവരുടെ ഹൃദയവും മനസ്സും വരണ്ടുപോയിരിക്കുന്നു. കടപ്പാടുകളില്ലാതെ, കടപ്പാടുകൾ എന്തെന്നറിയാതെ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാതെ, എന്തിനേറെ സ്വന്തം മാതാപിതാക്കളുടെ മനസ്സ് പോലും വായിച്ചെടുക്കാൻ കഴിയില്ലാത്ത തലമുറകൾക്ക് ഒരു സമരിയാക്കാരനെ എങ്ങനെ സ്വന്തമാക്കാൻ കഴിയും? അന്ത്യവിധിയുടെ ചോദ്യങ്ങളെല്ലാം സമരിയാക്കാരൻ്റെ ഉപമയുടെ വിവിധ വശങ്ങളാണ്. ഈ ഉപമയിൽ നിന്നും ഒരു സ്നേഹ സംസ്കാരം രൂപപ്പെടേണ്ടതുണ്ട്. കവർച്ചക്കാരോടും കൊള്ളക്കാരോടുമെല്ലാം കലവറയില്ലാത്ത സ്നേഹത്തിൻ്റെ സമൃദ്ധി കാണിച്ചു തന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ പക്കോമിയസും വിശുദ്ധ വിൻസെൻ്റിപ്പോളും മദർ തെരേസയുമെല്ലാം നല്ല സമരിയാക്കാരൻ്റെ ചരിത്രത്തിലെ സാക്ഷ്യങ്ങളാണ്. അപ്പസ്തോലിക് ഒബ്ലേറ്റ്സിൻ്റെ സ്ഥാപകനായ ദൈവദാസൻ ബിഷപ്പ് വില്യം ജക്വിന്ത തൻ്റെ സഭാംഗങ്ങളോട് ഇപ്രകാരം പറഞ്ഞു, അവസാനമായി എന്താണ്, എന്തുപദേശമാണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തെക്കുറിച്ചോ വിശുദ്ധിയെക്കുറിച്ചോ അല്ല എനിക്ക് പറയാനുള്ളത്, മറിച്ച് പരസ്നേഹത്തെക്കുറിച്ച്. വളരെ ലളിതമായി, പരസ്പരം സ്നേഹിക്കുവിൻ. ബെനഡിക്റ്റ് മാർപ്പാപ്പ ഇപ്രകാരം വ്യക്തമാക്കുന്നു, ദൈവത്തിലുള്ള വിശ്വാസം സത്യസന്ധമാണ്, യഥാർത്ഥമാണ് എന്ന് തിരിച്ചറിയുന്നത് അത് സ്നേഹത്തിൻ്റെ നിറവിലാണ്, പരസ്നേഹത്തിലാണ്. വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നു, ദൈവസ്നേഹം പരസ്നേഹത്തേക്കാൾ മുൻപിലാണ്, എന്നാൽ പരസ്നേഹത്തിലൂടെ അല്ലാതെ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അതല്ലേ നാം എല്ലാ കാലത്തും ശ്രവിച്ചിട്ടുള്ളത്, അടുത്തു നിൽക്കുന്ന അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർ അരൂപനീശ്വരൻ അദൃശ്യനായതിൽ എന്താശ്ചര്യം. നല്ല സമരിയാക്കാരൻ്റെ ഉപമയ്ക്ക് വിശുദ്ധ ആൻസ്ലം നൽകുന്ന വ്യാഖ്യാനം സൂചിപ്പിച്ചുകൊണ്ട് ഈ വചനധ്യാനം അവസാനിപ്പിക്കുകയാണ്. മൃതപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ പാപം ചെയ്ത് മുറിവേറ്റ മനുഷ്യനാണ്. നല്ല സമരിയാക്കാരൻ, ഏവർക്കും രക്ഷകനായി വന്ന ഈശോമിശിഹ, വീഞ്ഞും എണ്ണയും അവൻ്റെ ശരീരരക്തങ്ങളാണ്, സൗഖ്യം നൽകുന്ന ശരീരരക്തങ്ങൾ. സത്രം സഭയാണ്, സത്രം സൂക്ഷിപ്പുകാരൻ പരിശുദ്ധാത്മാവാണ്. രണ്ട് ദനാറ തിരുവചനവും വിശുദ്ധ കൂദാശയുമാണ്. അവൻ്റെ തിരിച്ചു വരവ് രണ്ടാം ആഗമനവും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.